മഹാരാഷ്ട്രയിൽ ബി ജെ പി കിട്ട് തലങ്ങും വിലങ്ങും പണി കൊടുക്കുകയാണ് ഉദ്ധവ് താക്കറെ ബി ജെ പിയുടെ ബി ടി ഇത്രയും കാലം പ്രവർത്തിച്ചപ്പോൾ ആരും പ്രതീക്ഷിച്ചില്ല ശിവസേനയ്ക്ക് ഇത്ര കലി ബി ജെ പിയോട് ഉണ്ടായിരുന്നു എന്ന് ഇത്തവണ പണി കിട്ടിയിരിക്കുന്നത് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ ഭാര്യ അമൃത ഫട്നാവിസിനാണ് താനെ മുനിസിപ്പൽ കോർപ്പറേഷനിലുള്ള ഉദ്യോഗസ്ഥരുടെ ശമ്പള അക്കൗണ്ടുകൾ ആക്സിസ് ബാങ്കിൽ നിന്നും ദേശ ബാങ്കുകളിലേക്ക് മാറ്റിയാണ് മുൻ മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് പണി കൊടുത്തത് ആക്സിസ് ബാങ്കിലെ ഉയർന്ന ഉദ്യോഗസ്ഥയാണ് അമൃത ഫട്നാവിസ് അതിനാൽ തന്നെ ഈ നടപടി അവർക്ക് കനത്ത തിരിച്ചടിയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ശിവസേനക്കെതിരെ വെല്ലുവിളിയുമായി ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് അമൃത ഫട്നാവിസിന് എട്ടിന്റെ പണി കൊടുത്ത് ശിവസേന രംഗത്ത് വന്നത് നിലവിൽ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണം ശിവസേനക്കാണ് സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ പണമിടപാടുകളും ദേശസാൽകൃത ബാങ്കുകളിൽ കൂടി ആയിരിക്കണമെന്ന നിയമം ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചത് മേയർ ഇതിന് വിശദീകരണം നൽകിയത് ഇത് ജനങ്ങളുടെ പണമാണെന്നും സ്വകാര്യ ബാങ്കുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ഒരു കുഴപ്പവും വരരുത് എന്ന ഉദ്ദേശവും ഈ നടപടിക്ക് പിന്നിൽ അദ്ദേഹം അവകാശപ്പെട്ടു ഇത്തരത്തിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ശിവസേനയ്ക്കെതിരെ പോരിന് വന്ന അമൃതക്ക് ശിവസേന കൊടുത്ത എട്ടിന്റെ പണിയാണ് ഇത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനിടയിൽ ബി ജെ പി ബന്ധം ഒഴിവായപ്പോൾ ഒരു ഭാരം ഒഴിവായി എന്നും ഇപ്പോൾ സമാധാനപരമായ അന്തരീക്ഷമാണ് പാർട്ടിയിൽ ഉള്ളതെന്നും ശിവസേന അഭിപ്രായപ്പെട്ടു ബി ജെ പിയുമായുള്ള സഖ്യം ഒരു ഭാരമായിരുന്നു എന്നും അത് ലഘൂകരിച്ചതോടെ സമാധാനമായി എന്നും പറഞ്ഞു തങ്ങളുടെ മുഖപത്രമായ സാംനയിലൂടെയാണ് ബി ജെ പിക്ക് സേന ഒളിയം പറഞ്ഞത് പ്രതിപക്ഷമായി തുടരാൻ അധികകാലം കഴിയില്ല എന്നാണ് ഇപ്പോൾ ബി ജെ പിയിലെ നേതാക്കന്മാർ പറയുന്നത് അതിനാലാണ് ശിവസേനയുമായി വീണ്ടും ഒരു സഖ്യത്തെപ്പറ്റി കൂടിയാലോചനകൾ നടത്തണമെന്ന് ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെടുന്നത് എന്നാൽ ശിവസേനയുമായി വീണ്ടും സഖ്യം ചേരുവാൻ തയ്യാറാണെന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളിൽ നിന്നും ബി ജെ പി വിട്ടുനിൽക്കാനും ശിവസേന ആവശ്യപ്പെട്ടു മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെയും ശിവസേന പരിഹസിച്ചു അദ്ദേഹത്തിന് അധികാരത്തോട് ആർത്തിയാണ് അതിനാൽ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയോട് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല എന്നാൽ കുറച്ച് കാത്തിരിക്കാനും കുറച്ച് സമയമെടുത്താൽ ഇതിനോട് പൊരുത്തപ്പെടാനാവുമെന്നുമാണ് ശിവസേന അദ്ദേഹം കൊടുക്കുന്ന ഉപദേശം